Good morning, children. Good morning, teacher. Okay, sit down. ആരും വരാണ്ടില്ലല്ലോ ക്ലാസ്സിലെ? എല്ലാരും വന്നിട്ടില്ലേ? പുതിയ പദ്യം പഠിച്ചാലോ അല്ലേ? വെണ്ണക്കണ്ണനെ കുറിച്ചുള്ള ഒരു പദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പാഠപുസ്തകത്തിലില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെണ്ണക്കണ്ണന്റെ പദ്യമാണ്. ക്ലാസ്സിലെ മാഷ് ഇല്ലാണ്ടിരിക്കുമ്പോ മടക്കേ ചന്ദന പോട്ട് വാ മടക്കേ മടക്കേ നിക്കടാ മടക്കേ അടുക്കേ നേരെ എന്നാ രണ്ടു വേടാ എടുത്തിനാ
സ്റ്റാഫ് മീറ്റിംഗിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് LSSന്റെ പരിശീലനത്തെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. രാവിലെ വൈകുന്നേരവുമുള്ള പരിശീലനം നല്ല രീതിയിൽ നടത്തണം. എന്തായാലും ഇപ്രാവശ്യത്തെ LSS പരീക്ഷയിൽ ഒരു കുട്ടിക്കെങ്കിലും നമ്മൾ LSS നേടിയെടുത്തേ പറ്റൂ. എല്ലാവരും അതിനുവേണ്ടി ശ്രദ്ധിക്കുക. ശില്പ ടീച്ചർക്കാണ് അതിന്റെ ചാർജ്. ടീച്ചറെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. പരിശീലനത്തിൽ കൃത്യമായി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ എല്ലാവരും ഉറപ്പുവരുത്തുക. ടീച്ചറെ, LSSന്റെ ക്ലാസ്സിലെ ആ ചന്ദനയെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവള് കാരണം നമ്മൾ സ്കൂളിന്റെ പേര് നഷ്ടപ്പെടും. അതന്നെ എനിക്കും പറയാനുള്ളത്. മിന്നാന്ന് ആ പെണ്ണ് ആ ചക്കന്റെ മൂക്കിന്റെ പാൽ അടിച്ചു പൊട്ടിച്ചിട്ട് എന്റെ കിശിന്ന് ആ പൈസ പോയത്. അവൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, അത് മോക്ക് വെച്ച കഞ്ഞി എന്താ ചെയ്യുന്നത്? ചന്തു, നീ എവിടെയാ പോയത്? ഞാൻ വെള്ളെടുക്കാൻ പോയതാ. എവിടെ? ഈ തോട്ടില്, ഇവിടെ അടുത്ത്. അവിടെയോ? ആണോ? നിന്റെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്താ. ടീച്ചർ വരുന്നോ? എവിടെയാ എന്റെ വീട്? ഇവിടെ അടുത്താ. കൊറേണ്ടോ പോകാൻ? ഇല്ല, കൊറച്ചേ ഉള്ളൂ. നമുക്കൊന്ന് പോയിട്ട് വരാം. ഏയ്, ഞാനൊന്ന് ചന്ദനന്റെ വീട്ടിൽ പോട്ടെ. എവിടെയാ വീട്? കൊറേ ദൂരെയാണോ? ഇപ്പൊ തന്നെ ടൈം ഓവർ ആയില്ലേ? ആ, പോയിട്ട് വാ. ഇവിടെയാണോ നീ വെള്ളമെടുക്കാൻ വരുന്നേ? ആ. ഇത്ര ദൂരത്ത് വരുത്തണ്ടോ? ആ. എവിടെയാ നിന്റെ വീട്? ഇതാ. ഇതാ. അമ്മേ, ടീച്ചർ വന്നിട്ടുണ്ട്. വാ ടീച്ചറേ. ഇത് മാത്രമല്ല ടീച്ചറെ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിന്റെ മേലെയും കണ്ട, ദാ ഈ ഗ്ലാസിന്റെ മേലെയും കണ്ട. ടീച്ചർ വന്ന വഴിയിലെ പോസ്റ്റിന്റെ മേലെ ഒക്കെയുണ്ട് ഒട്ടിച്ചിട്ട്. എന്റെ മോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ ആക്കിയെന്നറിയോ? എന്നാലും നാട്ടുകാരൊക്കെ പറയും പിരാന്താന്ന് പിരാന്താന്ന്. ഇതും പറഞ്ഞ് ഭയങ്കരം കരച്ചിലാ അവള്. ശരി ശരി മോനെ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തിനെ കുറിച്ചാ പഠിച്ചത്? പക്ഷികളെ കുറിച്ച് അല്ലേ? നമ്മളെ പ്രദേശത്ത് ഒരുപാട് പക്ഷികളുണ്ട്. നിങ്ങൾ കാണാറുള്ളതല്ലേ? ഒരുപാട് പക്ഷികൾ ഇല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ നമ്മള്... ചന്ദന, എന്താ ചെയ്യുന്നേ? നിന്റെ നോട്ട് ബുക്ക് എടുത്തേ. എന്താ ചന്ദന ഇതേ? ക്ലാസ്സിലും ശ്രദ്ധിക്കൂല, മറ്റുള്ളവരെ പഠിക്കാനും വിടൂല. എന്തിനാ നീ ഇങ്ങോട്ട് വരുന്നേ? നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യം ഉണ്ടാക്കേ. രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി ഇങ്ങ് വന്നോളൂ. നടക്കാങ്ങോട്ട്, ക്ലാസ്സിലൊന്നും ഇരിക്കണ്ട.
എങ്ങനെയെങ്കിലും ഇക്കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചലായി. എന്തായാലും ഓക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. പേര് കൊടുത്തേക്ക്. കണ്ണൂർ നോർത്ത് സബ് ജില്ലക്കകത്ത് ശ്രദ്ധേയമായ പാഠ്യേതര മികവുകളുമായി മികച്ച നിലയിൽ തന്നെയാണ് നമ്മുടെ കാഞ്ഞിരോട് ALPU സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിനകത്ത് തന്നെ LSS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി നമ്മുടെ നാടിൻ്റെയും സ്കൂളിൻ്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് ചന്ദന എന്ന ഈ മിടുക്കി. അടുത്തതായി LSS ജേതാവിന് കേഷ് അവാർഡും പുരസ്കാരവും സമർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ചന്ദനയെ സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA N ശശീന്ദ്രനെ ആദരപൂർവം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയ നാട്ടുകാരെ, ഒട്ടേറെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തിളക്കമേറിയ വിജയത്തിലൂടെ നമ്മുടെ സ്കൂളിൻ്റെ പേര് ശ്രദ്ധേയമാക്കിയ ചന്ദനയ്ക്ക് എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഇന്നിൻ്റെ സൂര്യാസ്തമയങ്ങളോട് പരാതി പറയാതെ നാളത്തെ ഉദയത്തിലായിരിക്കണം നാം ഓരോരുത്തരുടെയും പ്രതീക്ഷ. ഇല്ലായ്മകളുടെ കൂമ്പാരങ്ങൾക്ക് നടുവിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന ചന്ദന എന്ന പ്രതിഭ നമ്മോട് പറയുന്നതും അതാണ്. നിന്നെ മനസ്സിലാക്കാൻ ഈ അച്ഛനെ കഴിഞ്ഞില്ലല്ലോ മോളെ. നീ അച്ഛന്റെ കണ്ണു ഉറപ്പിച്ചു.